അല്ല എന്താണ് മലമുത്തും മുഹമ്മദിനെ കുറിച്ച് പറയാൻ നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ കേറി നല്ലവരായ നല്ല ജനങ്ങൾ മനസ്സിലാക്ക, ഇവര് വെറുതെ വിദ്വേഷം പകർത്തി മുഹമ്മദ് വരുന്നത് ഇസ്ലാം ഒരിക്കലും കണ്ടില്ല. ഇസ്ലാം ഉയർത്തി ദൈവം, അത് ദൈവം ഏറ്റെടുത്തതാണ്. ആ ദൈവം പറയുന്നത് ലോകാവസാനത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകളാണ് പറഞ്ഞാൽ ഇത് മാറും. അത് ഈ അന്യായികളെ കൊണ്ടല്ല, ദൈവം ഏറ്റെടുത്തല്ലോ. മാറുമ്പോ പറയാം. സൈലന്റ് ഒരു മിനിറ്റ്. മുഹമ്മദ് ഈ മതം ഉപേക്ഷിച്ചതാണ്. നസ്രീം ബ്രദർ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ മുഹമ്മദ് ഈ അള്ളാഹുവിനെ ഉപേക്ഷിച്ച ആളാ. ഈ കുറച്ച് ടൈം, ഒരു 1 hour മുന്നേ നിങ്ങൾ എടുത്തു നോക്കിയാ മുഹമ്മദ് സംസാരിക്കുമ്പോ കാണാൻ പറ്റും. മുഹമ്മദാണ് ഇപ്പൊ ഇസ്ലാം. സഹോദരൻ മനസ്സിലാവാനിട്ടാ, നിങ്ങളോട് ഞാൻ യഥാർത്ഥ ഒരു ഇസ്ലാമി അബൂബ്രദറെ കേൾക്കുന്നില്ല. അബൂബ്രദർ പറയുന്നത് കേൾക്കുന്നില്ല. എന്റെ മുഹമ്മദ് അലി ബ്രദറെ, താങ്കൾക്ക് മലം എന്തുവാണ്? ഇദ്ദേഹത്തിന് മലം എന്തുവാണെന്നോ? ഒരു മിനിറ്റ്, നിക്ക് സത്യ ബ്രദറെ ഒരു മിനിറ്റ്. ഇദ്ദേഹത്തിന് ഞാൻ കിടക്കാൻ കിടന്നതാ, മര്യാദക്ക് ഞാൻ കിടന്ന. എന്റെ മുഹമ്മദ് അലി ബ്രദറെ, താങ്കൾക്ക് മലം എന്തുവാണെന്നോ മതം എന്തുവാണെന്നോ വല്ല തേങ്ങയും പിടികിട്ടുന്നുണ്ടോ സഹോദരൻ? താങ്കൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇവിടെ തെളിവ് വെച്ചിട്ടാണ് പറഞ്ഞത്. സ്വന്തം അമ്മയോടും പെങ്ങളോടും ലൈംഗിക ബന്ധം നടത്തുവാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ടാണ് ഇവര് പറയുന്നത് ഇസ്ലാം എന്തോ ഭയങ്കര തേങ്ങയാണെന്ന്. എന്താ സിസ്റ്റർ ഇവരോടൊക്കെ പറയണ്ടേ? അല്ലല്ല, അദ്ദേഹത്തോട് ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം ഇവിടെ ഉണ്ടോ? ആ മുഹമ്മദ്, താങ്കൾ ഇവിടെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നസീന്ദ്രൻ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു, മറ്റു സഹോദരന്മാർ പറഞ്ഞു, താങ്കൾ അതിനെപ്പറ്റി ഒരു മറുപടിയും പറയാതെ വേറെ വിഷയത്തിലേക്ക് കടന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യം ഒരു കാര്യമാണ്, താങ്കൾക്ക് ആ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരിക്കലും താല്പര്യമില്ല. കാരണം അങ്ങനെയുള്ള ഒരു ഭാഗത്തിന് നേരെ താങ്കൾ കണ്ണടച്ചിരിക്കുകയാണ്. സഹോദര, താങ്കൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഞങ്ങളുടെ മതം അങ്ങനെയല്ലാന്ന്. അത് താങ്കളുടെ ഇമാജിനേഷൻ ആണ്. താങ്കൾ ആഗ്രഹിക്കുന്നു താങ്കളുടെ മതം ഒരു സത്യമതം ആയിരിക്കണം, അതിലിങ്ങനത്തെ വൃത്തികേടുകളൊന്നും പാടില്ല എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നതാണ്. അത് ആഗ്രഹം നല്ലതാണ് സഹോദര, അതുകൊണ്ട് ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ശരിയാണ്, അതെല്ലാം നല്ലതാണെന്ന് താങ്കൾ അവസാനം പറഞ്ഞില്ല. താങ്കൾ ആഗ്രഹിച്ചതുപോലെ താങ്കൾ ഒരു താങ്കളുടെ ഇമാജിനേഷനിൽ ഒരു നല്ല ദൈവമുണ്ട്. അങ്ങനെയുള്ള ആ നല്ല ദൈവത്തെ താങ്കൾ ഒന്ന് അന്വേഷിക്കൂ, അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ 5 hours പ്രാർത്ഥനയുടെ ഒക്കെ കഴിഞ്ഞിട്ട് താങ്കൾ ഒന്ന് ആകാശത്തിലേക്ക് ഇന്ന് കണ്ണുകളെ ഉയർത്തി, ദൈവമേ നിന്റെ ശരിയായ രൂപം എന്താണ്, നീ ആരാണ്, ഏതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്, ഇങ്ങനെ ഹൂറികളെയാണോ നീ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്, മീനിന്റെ കരളും പയ്യന്മാരെയും ഒക്കെയാണോ ഒരുക്കി വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ളൊരു സ്വർഗമാണോ ഇസ്ലാമിൻ്റെത്, അതാണോ ഞങ്ങൾ ആഗ്രഹിച്ച് അങ്ങോട്ട് വരേണ്ടത്, അതാണോ ഒരു ശരിയായ രീതി, ഒരു ദൈവത്തിന് നിരക്കുന്ന രീതിയാണോ അതെന്നൊക്കെ താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് ഹൃദയം തുറന്നുകൊണ്ട് ഒരു തവണ പ്രാർത്ഥിക്കുക. വേറൊന്നും പറയണ്ട, അല്ലാഹു ഒന്നും വിളിക്കണ്ട, ദൈവമേ എന്ന് വിളിക്കും. ഗോഡ് എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ താങ്കൾ വിളിക്കുകയാണെങ്കിൽ താങ്കൾ കണ്ടെത്തും. ഒരുപാട് നന്ദിയുണ്ട്, കാരണം നിങ്ങളുടെ വാക്കുകൾ ഇതിൽ സംസാരിച്ചവരിൽ ഏറ്റവും ഭംഗിയായ വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മൾ ചെയ്യേണ്ട ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക, യഥാർത്ഥ മാർഗത്തിൽ എത്തിപ്പെടാം. മറ്റ മതങ്ങളെ ഇകഴ്ത്താതിരിക്കും. ഞങ്ങളെ മതം പഠിപ്പിച്ചത് അങ്ങനെ, ഒരിക്കലും നിങ്ങളെ യേശുവിനെ കുറിച്ച് ഞാൻ ഇതുവരെ സംസാരിച്ച ഒരു വാക്ക് പോലും അതല്ല ഞങ്ങളുടെ മതത്തിലെ ഞങ്ങൾ പറയില്ല. അതാണ് ഞങ്ങളുടെ മതം. മതങ്ങളെ തമ്മിൽ മനസ്സിലാക്കി, മതങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നെറ്റിൽ വരുന്ന ഏതെങ്കിലും ആളുകളെടുത്ത് ബുഖാരിയെ കുറിച്ചല്ല, ഞങ്ങളിലുള്ള നിങ്ങളുമായിട്ട് നല്ല ബന്ധപ്പെട്ട ഞങ്ങളെ, അതായത് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ വിളിച്ചിട്ട് ഈ സംശയങ്ങൾ നിങ്ങൾ മുന്നിൽ വെച്ച് നിവർത്തിക്കും. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ഇസ്ലാം. ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എല്ലാവരും, യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ, ഇസ്ലാമിന്റെ ആളുകൾ. ഇസ്ലാമിന്റെ ഖുർആന്റെ പരിഭാഷയും ഹദീസിന്റെ പരിഭാഷയും എഴുതുന്നതിന്റെ മുമ്പ് അവരിത് പ്രവചനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങൾ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഇൻഡെക്സ് ചെയ്തിരിക്കുന്നത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇൻഡെക്സ് ചെയ്തത് ക്രിസ്ത്യാനികളാണ്. കാരണം അങ്ങനെയുള്ള ആളുകളും ഉണ്ട്.
യൂതന്മാരാണ് അറബി ഭാഷയിലെ മുഹമ്മദ് അലി എന്തൊക്കെ തള്ളായി തള്ളുന്നത്. ഈ ദേവൻ എന്ന സമ്പ്രദായത്തിന് ഞങ്ങൾ എതിരാണ്. അതൊക്കെ ചിന്തിച്ചു ഇസ്ലാമിന്റെ മെയിൻ കൺസെപ്റ്റ് പറഞ്ഞു ഒരു ദേവനോ ഒരു കൈയില്ലാത്ത ദേവനോ ഞങ്ങൾക്കില്ല. മുഹമ്മദ് അലി ഒരു കാര്യം ഞാൻ പറയട്ടെ, താങ്കൾ ഒരു കാര്യം ചെയ്യൂ. അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമാണ്, താങ്കളുടെ അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. എന്തുകൊണ്ടാണ് യോജിക്കാത്തതെന്ന് വെച്ചാൽ, താങ്കൾ ഈ പറയുന്നത് പോലെ ഞങ്ങൾ ഈ പരിഭാഷ ആണ് വായിക്കുന്നത്, ഞങ്ങൾക്ക് അറബി അറിഞ്ഞുകൂടാ. പക്ഷേ അറബി അറിയുന്ന പണ്ഡിതന്മാർ, അറബിയും മലയാളവും ഇംഗ്ലീഷും നന്നായിട്ട് അറിയുന്ന പണ്ഡിതന്മാരാണ് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചു. ഞങ്ങൾ ഖുർആൻ വായിച്ചു, ഖുർആന്റെ ഹദീസുകളും തഫ്സീറുകളും വായിച്ചപ്പോൾ അതിൽ കണ്ട കാര്യങ്ങളാണ് ഇവിടെ നസ്രീൻ ബ്രദറും മറ്റും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറവറുപ്പ് തോന്നുന്നത്. അറപ്പ് തോന്നുകയാണ് ഇങ്ങനെയുള്ള ഒരു സ്വർഗത്തെ പറ്റിയുമുള്ള വിശേഷണങ്ങളൊക്കെ കണ്ടിട്ട്. അങ്ങനെയല്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ താങ്കളും ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഒരുപക്ഷെ അതിൽ നന്മകൾ ഉണ്ടായേക്കാം, ഞാൻ അത് പറയുന്നില്ല. താങ്കൾക്ക് അത് നന്മയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ശരി, പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്. ഒരു സ്വർഗത്തിൽ ചെന്നിട്ടും ഈ പ്രത്യുൽപാദനത്തിനല്ലാതെ സുഖത്തിന് വേണ്ടി മാത്രം രമിക്കുന്ന ഒരു സ്വർഗം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞങ്ങൾ ഇവിടെ അധികമായിട്ടും ഇതെന്തൊരു സ്വർഗം എന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ താങ്കൾ ഒരു കാര്യം ചെയ്യണം, താങ്കൾ ഇത്രയും സമയം ഇവിടെ വന്ന് സംസാരിച്ചു, താങ്കൾക്ക് നന്ദിയുണ്ട്. താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവമേ ഏതാണ് സത്യമാർഗമെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് നിലവിളിച്ചൊന്ന് നെഞ്ചിന്റെ ആഴങ്ങളിൽ നിന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും സ്വർഗത്തിലുള്ള ദൈവം താങ്കളെ വഴി കാണിക്കും. അല്ലാതെ ഞങ്ങൾ ഇവിടെ പറയുന്നത് തെറ്റാണെന്ന് താങ്കൾക്ക് സ്ഥാപിക്കാൻ കഴിയുകയില്ല. എന്താണ് കാരണമെന്ന് വെച്ചാൽ, ഇന്നും ഒരു ചരിത്ര പുരുഷനായ ഒരു മുഹമ്മദിനെ ഒരു ചരിത്രത്തിലും കണ്ടെത്താൻ കഴിയുകയില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിക് ഗ്രന്ഥങ്ങൾ വായിച്ച് ഈ മുഹമ്മദിനെ അറിയാൻ ശ്രമിക്കുന്നത്. അത് തടയാൻ താങ്കൾക്ക് കഴിയില്ല. താങ്കളും പഠിക്കൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. പഠിച്ചിട്ട് വേണം താങ്കള് ഈ കാര്യങ്ങളെ പറ്റി ഒരു അഭിപ്രായം പറയാം. മുഹമ്മദ് അലി ബ്രദറെ ഒരു ഹദീസൂടെ വായിക്കാം. താങ്കൾ ഇപ്പം ഇതെല്ലാം ജൂതന്മാരും ക്രിസ്ത്യാനികളും ആണല്ലോ ഹദീസ് ഉണ്ടാക്കിയത്. ദേ സഹിയൽ ബുഖാരി, ഇത് ഹദീസ് ബുഖാരിയുടെ തന്നെയാണ്. സഹിയൽ ബുഖാരി 3254. മേളിലുള്ള താഴെ ഇരിക്കുന്ന സഹോദരന്മാരെല്ലാവരും നോട്ട് ചെയ്യാൻ മേളിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ദേ അബു ഹുറേറ ഉദ്ധരിക്കുന്നു, പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ സംഘം പൂർണ്ണ ചന്ദ്രനെ പോലെ ആയിരിക്കും. ഓക്കെ, അവരുടെ അടുത്തുള്ള കൂട്ടക്കാർ ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കും. ഹൃദയങ്ങൾ ഒരു പുരുഷന്റെ ഹൃദയം പോലെയായിരിക്കും, കാരണം അവർക്ക് തമ്മിൽ ശത്രുതയും അസൂയയും ഉണ്ടാകില്ല. അപ്പം സ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ ഉള്ളത് കൊണ്ട് പുരുഷന്മാരുടെ ഹൃദയമാണ് അവരുടെ അകത്തോട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോരുത്തർക്കും ഹൂറിമാരിൽ നിന്നും രണ്ട് ഭാര്യമാരുണ്ടാകും. അവർക്ക് വളരെ സുന്ദരിയും ശുദ്ധവും സദാചാര്യവുമായിരിക്കും. ഇനിയും ഹൂറിമാരുടെ എക്സ്പ്ലനേഷൻ ആണ്, അസ്ഥികളുടെ മജ്ജ അവരുടെ കാലുകൾ അസ്ഥികളിലൂടെ മാംസത്തിലൂടെയും കാണപ്പെടുമെന്ന്. എങ്ങനെ ഈ കാല് മാംസം കഴിഞ്ഞിട്ട് ഈ എല്ലിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കാണപ്പെടുമെന്നുള്ള ഹൂറിമാരുടെ വിവരണം കൊടുത്തേക്കുന്നത്. ഇതെല്ലാം യഹൂദനും ക്രിസ്ത്യാനിയും എഴുതിയത്. എന്നിട്ട് നമ്മൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം എന്തുവാ, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു അള്ള എന്ന് പറയുന്ന സങ്കല്പവും ഒരു സ്വർഗം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. പക്ഷെ പുസ്തകത്തിലുള്ള ഈ പിശാജ്, ഈ അറബിദേവൻ എന്ന ഒറ്റക്കാലിൽ ഞൊണ്ടി ഞൊണ്ടി നിൽക്കുന്ന ഈ പിശാജിന് ഇതൊക്കെയാണ് കൊടുക്കാൻ ആഗ്രഹം. എന്റെ സഹോദര, താങ്കൾ ഇത് വായിക്കും, സത്യമറിയും, ഇതൊന്നും സ്വർഗമല്ല. ഇതൊരു മനുഷ്യന്റെ ഒരു കാട്ടറബിയുടെ ലൈംഗിക ആഗ്രഹം മാത്രമേ ഉള്ളൂ. മുഹമ്മദ് അലി, ഇതൊരു കാട്ടറബിയുടെ ലൈംഗിക ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല.
അതുകൊണ്ട് സത്യം അറിയൂ. ബോണ്ട് എന്തോ പറയാൻ വരുന്നല്ലോ, ബോണ്ട് എന്തോ പറയുന്ന പറയൂ ബോണ്ട്. ഈ അള്ളാഹ് ഒരു നീതിമാനാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇതെല്ലാം ചെയ്യുന്ന പരിപാടി തെറ്റാണ്, ഈ ഊറിമാരെ കൊടുക്കുന്ന ആണുങ്ങൾക്ക് അല്ല പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് 72 ഊറിമാരെ കൊടുക്കുന്നുണ്ട്. അപ്പം പുള്ളി നീതിമാനാണെങ്കിൽ പെണ്ണുങ്ങൾക്കും കൊടുക്കണ്ടേ ഈ ഊറന്മാരെ? അതെന്താ ചെയ്യാത്തത്? പെണ്ണുങ്ങൾക്കൊന്നും ഊറിമാരും ഒന്നും ഇല്ല പോണ്ടേ. പെണ്ണുങ്ങൾക്ക് എന്തുവാ കിട്ടുന്നതെന്ന് അറിയോ? ഇവിടെയുള്ള വീട്ടിലെ കേക്കൂ മുഹമ്മദെ കേക്കൂ. പെണ്ണുങ്ങൾക്ക് ഇവിടെയുള്ള മുഹമ്മദിന്റെ ആഗ്രഹം എന്തായിരുന്നെന്ന് അറിയാമോ? മുഹമ്മദിന്റെ അമ്മയെ പോലും ഹൂറിയായി കിട്ടണമെന്ന്. ഡിങ്കോൾഫീസ് നടത്താൻ വേണ്ടി പുള്ളിക്ക് ഇപ്പോ സ്വന്തം അമ്മയെ പോലും ഹൂറിയായി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്നവന്റെ അനുയായികളാണ് ഇവിടെ വന്നിട്ട് പറയുന്നത്, ഓ ഇസ്ലാം ഭയങ്കര പുണ്യമാണ്, സത്യമാണ്. അത് എന്ത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള നിങ്ങൾക്ക് ആ ഒരൊറ്റ വാചകത്തിൽ മനസ്സിലാക്കാം. അത്ര നീചമായി താങ്കൾക്ക് വല്ല മാനസിക രോഗം വല്ല ഉണ്ട്? എനിക്ക് അറിവില്ലായ്മയെ ചോദിക്കാൻ താങ്കൾ എന്തോ പറയുന്നത്? ഈ ജർപ്പനങ്ങള് നിങ്ങൾ യഥാർത്ഥമാണെന്ന് ഈ വിഴുങ്ങി നടക്കുന്ന നിങ്ങളെ അവസ്ഥ ആലോചിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര അത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളുടേതല്ല. വിശാലമായ ലോകത്തേക്ക് വരും. ഒരു മിനിറ്റ്, അജീഷ് ബ്രദർ എന്തോ പറയാൻ വരുന്നു. നമ്മളെ ഈ സഹോദരി പറഞ്ഞ മാതിരി വളരെ എന്താണ് സ്വർഗസങ്കല്പം? സ്വർഗസങ്കല്പം മുഹമ്മദ് അലി സ്വർഗസങ്കല്പം എന്താണെന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല പറ. സ്വർഗസങ്കല്പം എല്ലാ സ്വർഗസങ്കല്പം, അതായത് അത് ഈ ലോകത്തിന് അപ്പുറമുള്ള ഒരു ലോകത്തിന്റെ കാഴ്ചപ്പാടാണ്. അതിന് ഈ ലോകത്തെ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്താൽ ശരിയാവില്ല. അതൊരു വേറെ ആത്മാവാണ് മനുഷ്യ. മുഹമ്മദ് അലി ഒരു കാര്യം ചെയ്യ്, ഇസ്ലാമിൽ മുഹമ്മദ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന, അള്ളാഹു നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്വർഗസങ്കല്പം എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു. അവിടെ എന്തൊക്കെ കിട്ടും, എങ്ങനെയാണ് കാര്യങ്ങൾ? അത് തന്നെയാ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, അത് നമ്മള് അവർണ്ണനീയമായ സംഭവമാണ്. ഒന്ന്, അത് ഈ ജീവിത മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ലോകമാണത്. ആ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, അത് ഈ ലോകത്തെ നമ്മളെ ക്ഷണികമായ വികാരങ്ങളും ഒരു വർഷം കഴിഞ്ഞാൽ അവന്റെ ഉത്തേജകൻ എന്താവും എന്ന് ഇതിനായിട്ട് ഒരു ബന്ധമല്ല. ആ മനുഷ്യൻ വേറൊരു മനുഷ്യനാണ്. ആത്മാവ് അവിടെ ഉണ്ട്. ആ ആത്മാവിൽ നിന്ന് വേറൊരു സ്വർഗത്തിലെ ആത്മാവാണ് ചെല്ലുന്നുണ്ടെങ്കിൽ 72 ഹൂറികൾ എന്തിനാ നിങ്ങൾക്ക് അവിടെ? അത് ദൈവം അന്ന് അവിടെ എന്ത് പറയുന്നു അത് അവിടെ നടക്കും. ദൈവം അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ദൈവം എന്തും പറഞ്ഞു ചെല്ലുവാണെന്നുണ്ടെങ്കിൽ, അല്ല ആത്മാവ് അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ 72 ഹൂറികൾ എന്തിനാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ? 72 ഹൂറികൾ ദൈവം തരും എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ. ഞങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞത് ആത്മാവും ഭൗതികമായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ 72 എന്തിനാ? 2 പോരെ, 3 പോരെ, 4 പോരെ, 5 പോരെ എന്നുള്ള കാര്യം നിങ്ങൾ അല്ല. ഈ മുഹമ്മദ് അലിയുടെ ആത്മാവും അവിടെ കിട്ടുന്ന 72 ഹൂറികളെ പോട്ടെ, ഒരു ഹൂറിയെങ്കിലും ആയിക്കോട്ടെ, 72 ഈ എന്തുവാ 70 ഉടയാട ധരിച്ചാലും കണങ്കാല് വരെ തെളിഞ്ഞു കാണുന്ന ആ ഹൂറികളിൽ ഒരെണ്ണത്തിനെ മാത്രം മുഹമ്മദ് അലിക്ക് കിട്ടുന്നുള്ളൂ. ആത്മാവും ഹൂറിയുമായിട്ട് അവിടെ എന്താണ് ബന്ധമെന്നൊന്ന് പറയാം. നിങ്ങൾ തമ്മിൽ എന്താണ് അവിടെ ഉള്ള ഒരു ബന്ധം, അതൊന്ന് പറഞ്ഞു, ഒന്ന് വിശദീകരിച്ച് കേക്കട്ടെ. സ്വർഗത്തിൽ ദൈവം മറ്റൊരു സൃഷ്ടിയായിട്ട് നമ്മളെ ആത്മാവിനെ, നമ്മളെ ആത്മാവും നമ്മളായിരിക്കും, പക്ഷെ അതിന്റെ സൃഷ്ടിപ്പ് വേറൊരു രീതിയിലാണ്. മനുഷ്യനായിരിക്കും, പക്ഷെ നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മളെ ലൈംഗികമായിട്ട് ഉടനെ തന്നെ ആ ഒരു ഇതിനെ കുറിച്ച്, അതായത് നമ്മളെ ഉത്കണ്ഠ നമ്മക്കില്ല, മറ്റുള്ളവരെ കുറിച്ച് ചിന്തയില്ല, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടെ കിട്ടുന്നു, അങ്ങനെയുള്ള ഒരു ലോകമാണ്. ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് അലി, അത് ലൈംഗിക ബന്ധം നടക്കുമോ നിങ്ങൾ തമ്മിൽ സഹോദര? അതൊരു വേറെ ലോകമാണ്. ഞാൻ ചോദിച്ചതല്ല, നിങ്ങളുടെ ആത്മാവ് 72 ഹൂറികളുമായിട്ട്. അജീഷ് ബ്രദറെ പുള്ളി സമ്മതിച്ചാണ് ഇതൊക്കെ. അജീഷ് ബ്രദറെ പുള്ളി ഇത്, അജീഷ് ബ്രദർ വരുന്നതിന് മുൻപേ തന്നെ പുള്ളി ഇതൊക്കെ സമ്മതിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇതും പറഞ്ഞു, അള്ളാഹു എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെന്ന് വെക്ക. പുള്ളി ഓൾറെഡി പറഞ്ഞു, അള്ളാഹു എന്ന് പറയുന്നത് ഒറ്റക്കാലെ നിൽക്കുന്ന ഒരു സാധനമാണ്, ശരി കുഴപ്പമില്ല, ഇനി നിങ്ങളുടെ കാര്യം പറ എന്ന് പറഞ്ഞ് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ നമ്മള് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അത് റീപ്ലേ എടുത്തു പോയിട്ട്, റീപ്ലേ എടുത്ത് നോക്കിക്കാ മതി, റീപ്ലേ എടുത്ത് നോക്കിയാ ഇവിടെ ഉള്ള എല്ലാവരും കേട്ടു. മുഹമ്മദ് അലി ഒന്ന് അടങ്ങിയിരി സഹോദരൻ, ഒരു മിനിറ്റ് നിൽക്കും, ഒരു മിനിറ്റ്. ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ
ഇദ്ദേഹം പറയുന്നത് ഇത് ദൈവത്തിന്റെ സങ്കല്പത്തിൽ ഈ സ്വർഗമെന്ന് പറയുന്നത് അത് നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ്. പക്ഷെ സങ്കല്പം എഴുതി വെച്ചിട്ടുണ്ട്. ഖുറാനകത്തും ഹദീസിനകത്തും ഈ സങ്കല്പം തുടർത്ത മാർവിടമുള്ള തരുണീം മണികൾ, പിന്നെ കോപ്പകളുമായിട്ട് മദ്യകോപ്പകളുമായിട്ട് അവിടെ ആമ്പിള്ളാർ നടക്കുന്നു, ഇതെല്ലാം സങ്കല്പം മുഹമ്മദ് എഴുതി വെച്ചിട്ടുണ്ട്. ആ കാട്ടർവീട് സങ്കല്പം എഴുതി വെച്ചത് നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല സഹോദര. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ പുസ്തകം പറയുന്നത് അത് പറയുക, വയലല്ല പറയേണ്ടിയെ. നിങ്ങളുടെ ആഗ്രഹത്തിലുള്ള സ്വർഗമല്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സാധനം പറയുക. അത് എഴുതി വെച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ലോകമാണെന്ന് ഇതൊക്കെ പൈശാചികമാണെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇത് പറയുന്ന അള്ളാഹ് എന്ന് പറയുന്ന സാധനം പൈശാചികമാണ്. ഈ പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്നവൻ മഹാമ്ലേച്ഛനാണ്. അദ്ദേഹത്തെ വിടൂ, ജീവനുള്ള ദൈവത്തെ അറിയൂ. ഇതാ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങള് പറയേണ്ട ഉത്തരം ഞങ്ങൾ പറഞ്ഞു. അത് താങ്കൾക്ക് മനസ്സിലാകത്തില്ല. എന്താണ് ഞാൻ ക്രിസ്തു മതമായ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? വാട്ട് ഇസ് ദ ബെനിഫിറ്റ്? പറഞ്ഞാ മ്യൂട്ട് ചെയ്യണം പ്ലീസ്, കേൾക്കൂ. അങ്ങനെയാണെങ്കിൽ സ്വർഗം തൽക്കാലം വിട്. താങ്കളുടെ സ്വർഗം ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല. കാരണം താങ്കൾ ജഡീകമായിട്ട് ആത്മാവാണ്, ആത്മാവിന്റെ ലിംഗം ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ അതവിടെ വിട്. തൽക്കാലം ഈ നാട്ടിൽ എന്തിനാണ് ഈ മുഹമ്മദിനെ പെണ്ണുങ്ങളെ അനുവദിച്ചു കൊടുത്തത്? നിനക്ക് യാതൊരു വിഷമവും വരാതിരിക്കാനായിട്ട് നിനക്ക് ഒരു ഏഴ് തരം പെണ്ണുങ്ങളെ താങ്കൾ ആ 33 37 ഒന്നെടുത്ത് വായിക്കാവോ? 50 എന്നിട്ട് നമുക്ക് ഇനി സ്വർഗം നമുക്ക് നമ്മൾ രണ്ടുകൂട്ടരും കണ്ടിട്ടില്ല. മനസ്സിലായിട്ടല്ലോ. ഖുർആൻ എന്നേക്കുമുള്ള ആയത്തല്ല, ഖുർആൻ എന്നേക്കുമുള്ള ആയതുകൊണ്ട് അത് വായിച്ചാൽ മതി. മുമ്പ് വന്ന പ്രവാചകൻ 9 വാരമാരെ കഴിച്ചു. 50 ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ മുഹമ്മദ് അല്ല നിങ്ങൾ പറയേ. നിങ്ങൾ ഈ നൂറ്റാണ്ടിൽ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ 8, 9, 10 ഭാര്യമാരെ കഴിച്ചവർ എത്ര ആളുകളുണ്ട്? എന്റെ സഹോദരൻ, പ്ലീസ് 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 പ്ലീസ്, താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോകാതെ ഒരു അക്കാഡമിക് തലത്തിൽ നമുക്ക് സംസാരിച്ച് മുന്നിലോട്ട് പോകാം. താങ്കളോട് പറഞ്ഞ ആയത്തെടുത്തിട്ട് താങ്കൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മുഹമ്മദിന് എന്ത് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിട്ട് അള്ളാഹു ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു. സൂറ 33:50 എടുത്തിട്ട് നമുക്കൊന്ന് വായിച്ച് ഈ നിങ്ങളുടെ പൈശാചിക രണ്ടു കൂട്ടരുടെയും സ്വർഗം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു തന്നെയല്ല, നമ്മള് രണ്ടു കൂട്ടരും കണ്ടിട്ടില്ല. ഇത് കണ്ട കാര്യം പറയാം. മുഹമ്മദിന് 7 തരത്തിലുള്ള ഒരു പെണ്ണുങ്ങളെ അനുവദിച്ച് പറയും. നിനക്ക് യാതൊരു വിഷമവും വരാതിരിക്കാൻ വേണ്ടിട്ടാണ്. 9:50 33:50 എടുത്ത് വായിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങളുടെ പുസ്തകം? ഇവിടെ പൊതുവായിട്ട് 9:40 സ്ത്രീകളുമായിട്ട് മുഹമ്മദ് ഡിംഗോൾഫി നടത്തിയതാണ്. 10:40 സ്ത്രീകളുമായിട്ട്, 13 ഭാര്യമാര്, ചിലര് 11 പറയുന്നു, 13 ഭാര്യമാരുമായിട്ടും, പിന്നെ പിന്നെ ഇഷ്ടം പോലെ വലം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളുമായിട്ട്. ഈവൻ സഫിയെ പോലും ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കളുടെ പ്രവാചകൻ. ഇതെങ്ങനെയാണ്? അപ്പൊ ഇതിന് വേറെ നമ്മള് വിശ്വാസപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം, എനിക്ക് മറ്റൊരു അഭിപ്രായം. നിങ്ങളുടെ വിശ്വാസം കൊണ്ടുവന്ന ആളല്ലേ നിങ്ങളുടെ പ്രവാചകനാ? അപ്പം പ്രവാചകനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യം വരും. കാരണം പ്രവാചകൻ കഴിഞ്ഞാലേ നിങ്ങളുടെ വിശ്വാസം വരുന്നുള്ളൂ. അത്യാവശ്യം മുഹമ്മദാണ്. വിശ്വാസത്തിന്റെ കാര്യങ്ങൾക്ക് നിങ്ങള് പരാജയമാണ്. വിശ്വാസത്തിന് നിങ്ങൾ സ്വർഗ നരകത്തിൽ പരാജയമാണ്. എന്താണ് ദൈവവിശ്വാസം എന്നുള്ളത് പരാജയമാണ്. താങ്കൾക്ക് അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ വായിക്കും. അല്ല ഈ സഹോദരനെ, അല്ല ഒരു ഒരു മിനിറ്റ് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ സഹോദരൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒരു പ്രവാചകന്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു മാതൃക മാനവ സമൂഹത്തിന് പിൻപറ്റാൻ മുഹമ്മദിൽ ഉണ്ടോ സഹോദര? സത്യസന്ധമായി ചോദിക്കും. എന്തെങ്കിലും മാനവ സമൂഹത്തിന് എന്തെങ്കിലും മാതൃക പിൻപറ്റാൻ മുഹമ്മദിൽ ഉണ്ടോ? 5 വയസ്സും 8 മാസമുള്ള പിഞ്ചു കുഞ്ഞിനെ കെട്ടി ഇന്ന് ഇസ്ലാമിൽ ഒരു സമൂഹം പറയുന്നുണ്ട് മുഹമ്മദ് നബി ചെയ്തത് അന്ന് ചെയ്ത് തെറ്റായി പോയിന്ന് അറ്റ്ലീസ്റ്റ് പറയാൻ ഇന്ന് അവർക്ക് ചങ്കൂറ്റം കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒരാളെ പിൻപറ്റുമ്പോൾ ആ ആളിന്റെ മാതൃക എന്ത്? ഞാൻ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു,
ഈ മാനവ സമൂഹത്തോട് അന്ന് കൂടി നിർത്തി, നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും, നിങ്ങളിൽ ആർ. അതിന്റെ പ്രകമ്പനം ഇന്ന് ഒലിച്ചുകൊണ്ട് അന്ന് അതിന്റെ ശബ്ദം എക്കോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ ലോകമെങ്ങും. നിങ്ങൾ യേശുക്രിസ്തുവിനെ നോക്കൂ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ മുഹമ്മദലി മുഹമ്മദിനെ ഒരിടത്ത് മാറ്റി നിർത്തൂ, നിങ്ങൾ യേശുക്രിസ്തുവിനെ നോക്കൂ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനെന്നാണ്. മനസ്സിലാക്കണം, ആ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണ്ട. ഏതോ ഒരു കാട്ടറബി ഇനി ഈ ഹീറാഗുഹയിൽ പോയി കഴിഞ്ഞാൽ മുഹമ്മദിനോട് കിടന്ന് വട്ടം കറങ്ങും. ഞാൻ പറയുന്ന ഹീറാഗുഹ എടുത്തു കഴിഞ്ഞാൽ മുഹമ്മദിന് ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കില്ല. കാരണം ഹീറാഗുഹയിൽ നടന്നത് പച്ചക്കള്ളമാണ്. ഒരു ആരോ വന്നെന്നോ ഞെക്കിപ്പിടിച്ചെന്നോ പിന്നെ അത് വീട്ടിൽ ചെന്ന് ബർക്കത്ത് നൗഫൽ അലിയും പിന്നെ ഖദീജയും കൂടി ഒപ്പിച്ചുപെടുത്ത ഒരു പേരാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് അലി, നിങ്ങൾ ചിന്തിക്കൂ, ഞങ്ങൾ ഇത് പറയുന്നത് ഈ വേദക്കാര് ഖുറാൻ പഠിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താങ്കൾ അതിന് ഉത്തരം പറയണം. അല്ലാതെ അതും ഇതും പറയും, എന്നെ ആക്ഷേപിക്കുന്നത് ഞങ്ങളുടെ മതത്തെ അവഹേളിക്കുന്നതെന്നല്ല താങ്കൾ പറയേണ്ടത്. ലോകത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ ഒരു പിഞ്ചു കുഞ്ഞിനെ കെട്ടിയ ചരിത്രമുണ്ടോ? ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു, അത് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, മൂസ നബി ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാ? ഇബ്രാഹിം നബി, നിങ്ങളുടെ നബി എന്ന് പറയുന്നുണ്ടല്ലോ. ആ നബിമാരാരെങ്കിലും ഈ മ്ലേച്ഛമായ കാര്യം ചെയ്തിട്ടുണ്ടോ? എന്റെ സഹോദര, ഈ മ്ലേച്ഛമായ കാര്യം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ട, ദൈവം നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ഒരു മനുഷ്യൻ, ഏതോ കാട്ടറബിയായ ഒരു മനുഷ്യൻ ഏതുകൊണ്ട് ഈ പിന്നെ മറ്റേ അവരുടെ ആരാ ഒരു 360 ദേവന്മാരിൽ ഒരു ദേവന്മാരെ പിടിച്ച് അള്ളാഹു വന്നു ഒരു സുപ്രഭാതി കൊണ്ട് കാണിക്കുകയാണ് ഇത് അള്ളാഹുവാണ്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും സ്വർഗത്തിൽ പോകുന്നില്ല എന്ന് അസന്നിഗ്ധമായ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങളെ ആക്ഷേപിക്കുകയല്ല, നിങ്ങൾ ചിന്തിക്കൂ. ഈ ഖുറാനിലുള്ള ഹദീസുള്ള ഞങ്ങളുടെ സഹോദരന്മാർ എടുത്തു വായിക്കുന്നതേ ഉള്ളൂ, എടുത്തു വായിച്ചതേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല, എടുത്തു വായിക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആക്ഷേപമായി തോന്നുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. താങ്ക് യു. സ്വർഗത്തെ പറ്റിയൊന്നും പറയണ്ട, ഒരു മിനിറ്റ് മുഹമ്മദെ. സ്വർഗം ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു ഒരു സ്വർഗത്തെ. പക്ഷെ അതിനെപ്പറ്റി അനാലിസ് ഇവിടെ അനാലിസിസ് നടത്തുന്നത് ഞങ്ങൾ വെറുതെ ഊഹമടിച്ചു വിടുന്നതല്ല. 72 ഹൂറിമാരെ നാസറീൻ ബ്രദർ ഇവിടെ പറഞ്ഞത് ഊഹമടിച്ചു വിട്ടതല്ല. അയ്യോ അവിടെ അങ്ങനെ ഉണ്ടാകാം, പക്ഷെ താങ്കൾ വിശ്വസിക്കുന്ന മതത്തിൽ നിർത്ത്. അതെ അതെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അതല്ലേ എളുപ്പം. മറ്റേത് ഊഹമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, കാണപ്പെടാത്തവ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് അത് വിട്. ഇവിടെ നിങ്ങളുടെ മാതൃകയായിട്ട് വന്ന മാനവരിൽ മഹാന്നതൻ, എന്താ മാമയായിട്ട് വന്ന മാമെന്ന് തെറ്റിദ്ധരിക്കരുത്, മാനവരിൽ മഹോന്നതൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതിന്റെ ചുരുക്കരൂപമാണ് കേട്ടോ മാമ, അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ മാമയായിട്ടുള്ള മുഹമ്മദിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അദ്ദേഹത്തിൽ എന്ത് മാതൃകയാണുള്ളത്? ഒരു മൂന്നാലാണൊന്ന് നമ്പർ ഇട്ടോ അങ്ങോട്ട് പറഞ്ഞേ മുഹമ്മദെ, പ്ലീസ്. ഇവിടെ സത്യപ്രതാ നമ്മൾ ചോദിക്കാൻ ഒരു കാരണമുണ്ട്, കാരണം ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രവാചകൻ ഉത്തമ മാതൃകയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാൻ വേറൊരു കാരണം. അതെ അതെ, പ്ലീസ് മുഹമ്മദ് പറയൂ. ഞാൻ പറയാൻ പോകുന്ന ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞാലും തീരില്ല, നിങ്ങൾ പറഞ്ഞാൽ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്നു, അത് ഞാനും അംഗീകരിക്കുന്നില്ല. താങ്കൾ പറഞ്ഞൊന്നും സമയം ലീ സഹോദരി പറഞ്ഞ, നിങ്ങൾ യഥാർത്ഥമായ ദൈവത്തിലേക്ക് മടങ്ങുക, യഥാർത്ഥ ദൈവമാരാണ് ആ ദൈവത്തിന്. കാരണം വെച്ചാൽ ക്രിസ്ത്യാനികൾ പറഞ്ഞു കള്ളു കുടിക്കാൻ പാടില്ല, പലിശ ക്രിസ്ത്യാനികൾ പലിശ നിങ്ങൾക്ക് പാടുണ്ടോ? മുഹമ്മദ് ഒന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ മുഹമ്മദ് നബിയിൽ കാണുന്ന കുറച്ച് മാതൃകകൾ പറയാം. ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രവാചകൻ ഉത്തമ മാതൃകയുണ്ടെന്ന്, അപ്പൊ അറിയാൻ വേണ്ടിയാണ്. ഒന്ന് പറയാം, അറിയാൻ വേണ്ടിയൊക്കെ ആഗ്രഹം കൊണ്ടാ ഒത്തിരി ചോദിക്കുകയാണ്. ആരും ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്ക. അതായത് ഞാനൊരു ഒരു സംശയം പറഞ്ഞിട്ടില്ല, ചോദ്യം ഒന്ന് ക്ലിയർ ആക്കിക്കോട്ടെ. അതായത് നിങ്ങളുടെ നേതാവിൽ നേതാവ് പറഞ്ഞതും ജീവിതത്തിൽ കാണിച്ചു തന്നതും വേറാരും പറയാതിരുന്നതും
ഇന്ന് ലോകത്ത് മാതൃകയായിട്ടുള്ളതുമായിട്ടുള്ള ഒരു അഞ്ച് കാര്യം ഒന്ന് പറയാവോ എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ചെയ്തോ? ഞാൻ അതിന് പറയുന്ന ഉത്തരത്തിന് ഞാൻ പറയുന്നതിന് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനുള്ള ആൻസർ പറഞ്ഞാൽ അല്ല, എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. ഞാൻ പറയുന്ന മാതൃക നിങ്ങൾ അംഗീകരിക്കില്ല സഹോദര. ഞാൻ എന്റെ മതത്തിലെ എന്റെ പ്രവാചകനെ കുറിച്ച് നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള നിങ്ങൾ പഠിച്ചു വെച്ച ഖുർആനും ഹദീസും എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുണ്ടാവും. അപ്പൊ ഇത് എവിടെ എത്തൂല. ഞാൻ പറയുന്ന വെച്ചാൽ നിങ്ങളെ പ്രവാചകൻ വന്ന സമയത്ത് എന്തുകൊണ്ട് ജൂതന്മാർ നിങ്ങളെ പ്രവാചകനെതിരായി? ഏത് പ്രവാചകൻ? യേശു വന്നപ്പോ, യേശു വന്നപ്പോൾ ജൂതന്മാർ നിങ്ങൾക്ക് എതിരായിരുന്നല്ലോ. ഇങ്ങനത്തെ ബ്രദറെ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങളുടെ നേതാവ് ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ, അത് വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവരുത്. ഇന്നത്തെ കാലത്ത് പ്രായോഗിക തലത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടതുമായിരിക്കണം. ഈ ചോദ്യത്തിന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്: നിങ്ങളുടെ നേതാവിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മാതൃക ഇങ്ങ് പോരട്ടെ. വേറെ ചടവടാന്നൊന്നും വർത്തമാനം പറയണ്ട. താല്പര്യവും ഖുർആനിലാണ് പറയുന്നത്, ഖുർആനിലാണ് പറയുന്നത്, നമ്മളല്ല ഖുർആനിലാണ് പറയുന്നത്. ഞാൻ മനസ്സിലായി. നിങ്ങൾ എന്താ തുടങ്ങിക്കോ, തുടങ്ങിക്കോ. ഒന്ന് സ്വഭാവം, സ്വഭാവം. രണ്ട്, സ്വഭാവത്തിന്റെ കാര്യം. അതാ 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 അപ്പൊ നിങ്ങള് പറഞ്ഞപ്പോൾ ചിരിച്ചു. നിങ്ങൾ എന്നെതിരെ വന്നു, അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ അതെ അത് എന്തുകൊണ്ട്? ഒന്ന് സ്വഭാവം, രണ്ട് ഇസ്ലാമിന്റെ നീതി. നീതി സ്വഭാവം ഞാൻ സംസാരിച്ചാൽ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു ചോദ്യത്തിന് ഉത്തരം പറ്റി. അതായത് ക്രിസ്ത്യാനികളായ ജൂതന്മാർ എന്തുകൊണ്ട് എതിരായി? ഇദ്ദേഹത്തിനെ ഒന്ന് മോഡ് ചെയ്യാ. ഞാൻ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പോവാം. സ്വഭാവം എന്ന് പറഞ്ഞു. ലീ സിസ്റ്റർ ഉണ്ടോ അവിടെ? ലീ സിസ്റ്റർ, ലീ സിസ്റ്റർ കേൾക്കുന്നോ? അലി ബോണ്ട് ഒന്ന് മോഡ് ചെയ്യൂ പ്ലീസ്. ബോണ്ട് ബ്രദറെ ഞാൻ തിരക്കില്ല. ബോണ്ട് ബ്രദർ കേൾക്കുന്നോ? ഞാൻ ജെ സി ബ്രദറും മുഹമ്മദും കൂടെ സംസാരിക്കും. ഇടയിൽ കയറരുത് മുഹമ്മദെ, ബോണ്ട് ബ്രദർ മോഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് മാതൃകയാണ് ചോദിച്ച് പറഞ്ഞോളൂ പ്ലീസ്. ജെ സി ബ്രദർ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. പുള്ളി ഒന്ന് കേക്കട്ടെ, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യോ. എന്ത് എന്ന് ഞാനാ പറയണ്ടേ? ഹലോ, ഹലോ, ഇല്ല അദ്ദേഹം വരട്ടെ. അതല്ലെങ്കിൽ ചോദ്യം ഞാൻ ആവർത്തിക്കാം. അതായത് മുഹമ്മദിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, ആ ഉത്തമ മാതൃകയിൽ ഒരെണ്ണം റെഫറൻസ് വെച്ച് പറയാനാണ് ഇവിടെ ആവശ്യപ്പെട്ടത്. താങ്കൾ ഇവിടെ സ്വഭാവം അതല്ലെങ്കിൽ ആ അനുമാനമൊന്നും ഇവിടെ നമുക്ക് വേണ്ട. തെളിവ് വെക്കണം ഇന്ന കാര്യത്തിൽ. നമുക്ക് ലോകാവസാനം വരെ ഇയാളെ ഫോളോ ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ നേതാവിൻ്റെ ഒരു ഗുണം എടുത്ത് പറയാനാണ് പറഞ്ഞത്. പറഞ്ഞോളൂ. ജെ സി ബ്രദറും മുഹമ്മദ് അലി ബ്രദറും സംസാരിക്കും. ബോണ്ട് ബ്രദർ മോഡിയും വേറെ ഇടയിൽ കയറില്ലാരും. ആ സ്വഭാവം എന്നാ പറഞ്ഞത്? അപ്പൊ സ്വഭാവത്തിന്റെ റെഫറൻസിങ് എടുത്തോ. എന്താണ് ഈ സ്വഭാവം? സഹോദര, അത് ഒരുപാട് കാര്യങ്ങൾ അത് പറഞ്ഞാൽ ഈ ഇടയിൽ ഞാൻ അത് സംസാരിച്ചാൽ നിങ്ങളെ കുറിച്ച് ഒരാളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോ ആയിരക്കണക്കിനുണ്ട്, പതിനായിരക്കണക്കിനുണ്ട്, ഇങ്ങനത്തെ വരട്ടുവാദം പറയാതെ നിങ്ങളൊരു കാര്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൃത്യമായ റെഫറൻസോടെ ഇതാ ഇതാണ് സ്വഭാവം, ഇതാ ഇതാണ് സ്വഭാവം എന്ന് പറഞ്ഞ് റെഫറൻസ് വെച്ച് സംസാരിക്കാം. ഞാനൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഉത്തരം പറയണം. ഞാൻ നിങ്ങളിൽ ഒറ്റപ്പെട്ടാണ് നിങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാം. മുഹമ്മദെ, മുഹമ്മദെ മ്യൂട്ട്. മുഹമ്മദെ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു അഞ്ചാറ് വട്ടങ്ങൾ ചോദിച്ചു. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റി പറയാം. യേശുക്രിസ്തുവിന്റെ മാതൃക പറയാം. യേശുക്രിസ്തു പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് ബൈബിളിൽ എടുത്ത് കാണിക്കാൻ പറ്റും. യേശുക്രിസ്തു ശത്രുക്കളെ സ്നേഹിച്ചതിന് തെളിവ് ഉൾപ്പെടെ കാണിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മുഹമ്മദ് എന്ത് മാതൃകയാണ് കാണിച്ചിട്ടുള്ള?
പ്രവാചകൻ ഉത്തമ മാതൃക ഉണ്ടെന്ന് ഖുറാനിൽ പറയുന്നു. ആ മാതൃക നിങ്ങളുടെ ഖുറാനോ ഹദീസുകളോ സീറകളോ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് തെളിവ് ഉൾപ്പെടെ എടുത്ത് വെച്ച് കാണിക്കുക. ഇന്ന കാര്യത്തിൽ പ്രവാചകൻ ഉത്തമ മാതൃകയാണ്, നിന്റെ മാതൃകയാണ്, ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് മാതൃകയാണ്, ഇന്ന കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങളോട് മാതൃകയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലും ഒന്നും പറഞ്ഞാ ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. മോഹൻ ബ്രദറെ, അങ്ങനെ മാത്രമല്ല, അത് ബാക്കിയുള്ളവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, മനസ്സിലായില്ലേ? ലോകത്ത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ഇന്നത്തെ കാലത്തെ പുള്ളി ജീവിച്ച് കാണിച്ച മാതൃക, അതിനകത്ത് സ്വഭാവം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ആയിരക്കണക്കിനുണ്ട്, 10,000 എന്ന് പറഞ്ഞ് വരട്ടുവാദം പറയാതെ കൃത്യമായി റെഫറൻസോടെ പ്രിസൈസ് ആയിട്ട് സംസാരിക്കും. സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഒരു ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ നബി ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു, അപ്പൊ ഒരു ജൂതന്റെ ശവം മുഹമ്മദ് അത് പറയുമ്പോ തെളിവ് വെച്ചിട്ട് പറഞ്ഞ പോലെ സഹോദര, അതിന് തെളിവ് എന്ന് പറഞ്ഞാൽ അത് ഖുറാനും ഹദീസും പറഞ്ഞു ഞാൻ പറഞ്ഞുതരാന്നല്ല. അപ്പൊ ഞാൻ എന്തിനും ഇവിടെ ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചപ്പോൾ തെളിവ്, ഖുറാനിന്റെ ഹദീസുകളും എല്ലാം തെളിവ്. അപ്പോ ഞങ്ങള് അതെ, അപ്പൊ ഞങ്ങളൊരു കാര്യം ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ മതം എന്താണെന്ന് മനസ്സിലാക്കാത്തവരോട് മതം സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ശരിക്കും മതത്തിന്റെ പ്രമാണം വെച്ച് സംസാരിക്കുന്ന ഉസ്താക്കന്മാരും കണക്കാ, നിങ്ങൾ എല്ലാവരും ഈ ടൈപ്പാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യതാണ് നമ്മൾ പറയുമ്പോ. നിങ്ങളുടെ ലക്ഷ്യം എന്താ വെച്ചാല് ഇസ്ലാമിനെ കത്തി കണിക്കുക, അത് നിങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന് മ്യൂട്ട് ചെയ്തേ. എന്റെ ബ്രദറെ, എത്ര കണ്ട് ഈ കയറ്റുന്നോ അത്ര കണ്ട് ഇത് ഉഴിയരവാദം തുടങ്ങി നിർത്ത്. ശ്രദ്ധിക്ക് സുഹൃത്തെ, നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല, ഞാൻ ആരാന്ന് നിങ്ങൾക്കും അറിയില്ല. എൻ്റെയും സമയം വിലപ്പെട്ടതാണ്, നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സമയത്തിനെ ഞാൻ മാനിക്കുന്നു, എൻ്റെ സമയത്തിനെ നിങ്ങളും മാനിക്കുന്നു. അപ്പൊ ആ ഒന്ന് നിർത്തിക്കേ. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ പ്രിസൈസ് ആയിരിക്കണം, പ്രമാണബദ്ധമായിരിക്കണം. നിങ്ങൾ വെച്ച വാദമാണ് സ്വഭാവം. ശരി, സ്വഭാവത്തിന്റെ എക്സാമ്പിൾ വെക്കുമ്പോ നിങ്ങൾ അതിനൊരു പ്രമാണമെങ്കിലും പറയൂ, കാരണം ഞങ്ങൾക്കും കൂടെ വായിച്ചു നോക്കണ്ടേ? ഹദീസ് എന്ന് പറഞ്ഞ ഏത് ഹദീസ്? ഞാൻ ഹദീസിന്റെ റൈറ്റിംഗ് അത് എന്താണ്, ഏതാ നമ്പർ എന്നൊക്കെ ഞാൻ മണന്നുണ്ടെങ്കിൽ നാളെ എടുത്തിട്ട് വരാം. ആ നാളെ എടുത്തിട്ട് എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ എടുത്തിട്ട് ഈ നമ്പേഴ്സ് എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് ബ്രദർ വാ. ബ്രദറിനോട് ഞങ്ങൾക്ക് യാതൊരു പരിഭവവും ഇല്ല, പിണക്കോ ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ചപ്പ് ചവറായിട്ട് സംസാരിക്കാൻ പറ്റില്ല, മനസ്സിലാവുന്നുണ്ട്? അതെ. അപ്പൊ ഞങ്ങൾ പറയുന്ന കാര്യത്തിന് എല്ലാം കൃത്യമായിട്ട് റെഫറൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്നാൽ ഒരു റെഫറൻസ് പോലും തരുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കൊണ്ടുവരുമ്പോ ആ റെഫറൻസ് അങ്ങനെയൊന്നും ചോദിക്കരുത്. അത് നിങ്ങൾ ഞങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ സുന്നാ ഡോട്ട് കോമിൽ 1234 ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓക്കെ ആണ്, ഞങ്ങൾക്ക് എടുത്തു നോക്കാമല്ലോ, പ്രശ്നമില്ല, അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ സുന്നാ ഡോട്ട് കോമിൽ 4567 ഹദീസ് എടുത്ത് വായിക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ്. അതെന്താണ്, ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, കുഴപ്പമില്ല. അല്ലാതെ ചപ്പ് ചവറായിട്ട് വരരുത്. താങ്ക് യു. വൈകുന്നേരമാണ്, ബുക്സ് ആയാലും കുഴപ്പമില്ല, കാരണം ബുക്സ് ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർക്ക് നോക്കാവുന്നതാണ്, അതും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ ആയിരക്കണക്കിനുണ്ട് പറഞ്ഞാൽ തീരത്തില്ല, ഇങ്ങനത്തെ വരട്ടുവാദമായിട്ട് വരല്ലേ, പ്ലീസ്. താങ്ക് യു. 5 മാതൃക നാളെ വരൂ, നോക്കാം.